വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി ഫോർ വേൾഡിൽ നിന്നും പ്രിയയാണ് സംസാരിക്കുന്നത്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രദർ ചെയ്ത ഒരു വീഡിയോ ആണ്. അതും ഞങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ്. അപ്പം അത് ഞാൻ കരുതി എന്നാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ബ്രദർ ചെയ്ത വീഡിയോയാണ്. ഇത് കണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകുമെങ്കിൽ കാണുക, കണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ വണ്ടിയുടെ കീയാണ്, മാരുതിയുടെ കീയാണ്. ഈ കീയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഒളിഞ്ഞു കിടക്കുന്നു. അത് ഒരുപക്ഷേ 90% ആൾക്കാർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. എന്നാൽ കുറച്ച് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വണ്ടി ഞാൻ പോയ സ്ഥലത്ത് നിന്ന് പാർക്ക് ചെയ്തു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് എൻ്റെ വണ്ടിയിലെ ഹാൻഡില് എൻ്റെ വണ്ടിയിൽ അലാറം വയ്ക്കാറുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയിൽ അഞ്ചുദീപ് അലാറം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടിയെ കൂടെ തന്നെ അതേ സെയിം ഒരു വണ്ടിയാണ് അതിനോട് ചേർന്ന് കിടന്നത്. അതുകൊണ്ട് ആണ് ആ കുട്ടി ഓടി വന്ന് അവന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് വന്ന് എൻ്റെ വണ്ടിയിൽ ഹാൻഡിലിൽ വലിക്കാൻ ഇടയായത്. അപ്പോൾ ആ കുട്ടിയുടെ ഫാദർ എന്നോട് വന്ന് ചോദിച്ചു, എൻ്റെ വണ്ടി ഇതേ സെയിം വണ്ടി തന്നെയാണ്, ഇത് നിങ്ങൾ അഡീഷണലായിട്ട് എന്തെങ്കിലും ഫിറ്റ് ചെയ്താണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും ഈ ആൻറ്റി തെഫ്റ്റ് അലാറത്തിനെ കുറിച്ച് അറിവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോയത്. നമുക്കത് ആൻറ്റി തെഫ്റ്റ് അലാറം എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ആൻറ്റി തെഫ്റ്റ് അലാറം എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വണ്ടി ഓപ്പൺ ചെയ്യാം. നമ്മൾ ഡോർ ഓപ്പൺ ആക്കിയിട്ടതിന് ശേഷം നമ്മൾ വണ്ടിയിൽ സ്വിച്ച് ഓൺ ആക്കുക. അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അലാറം എന്നുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പറയാം, നമ്മളിതിൽ 5 പ്രാവശ്യമാണ് പ്രസ് ചെയ്യേണ്ടത്. 4 പ്രാവശ്യം പ്രസ് ചെയ്ത് 5-ാമത്തെ പ്രാവശ്യം ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ബീപ്പ് സൗണ്ട് കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കീയിൽ ഈ ലോക്ക് ബട്ടൺ കൂടെ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഈ ആൻറ്റി തെഫ്റ്റ് അല സിസ്റ്റം ആക്ടിവേറ്റ് ആകും. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വണ്ടി ഓണാക്കി സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ പുറത്തെടുത്തു. ഈ ബട്ടണിൽ 5 പ്രാവശ്യം 1, 2, 3, 4 അഞ്ചാമത്തെ പ്രാവശ്യം ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അലാറം കേട്ടു, നമ്മുടെ ലോക്ക് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്തു. ഓൾറെഡി ഞാൻ ആൻറ്റി തെഫ്റ്റ് അലാറം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ആക്ടീവായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെറിയ രീതിയിൽ ഹാൻഡിൽ വലിക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ടാം ഇതാണ് ആ ബീപ്പ് സൗണ്ട്. ഇനി വലിയ പ്രഹരങ്ങൾ വണ്ടിയിലേക്കുകയാണെങ്കിൽ ആൻറ്റി തെഫ്റ്റ് അലാറം എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതും ഇതേ സെയിം, ഇപ്പം നമ്മൾ എങ്ങനെയാണോ ആക്ടിവേറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഈ കീയിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അടുത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ അത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഒപ്പമുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.